വേദിയിലിരിക്കുന്ന തൃപ്തി ദേശായി, കെ ആർ ഇന്ദിര, വി പി സുഹുറ, എൻ്റെ മുന്നിലിരിക്കുന്ന സുഹൃത്തുക്കളെ, ആർത്തവം വിശുദ്ധിയുടെ അടയാളമല്ല. മല ചവിട്ടിക്കൊണ്ട്, വ്രതമെടുത്തുകൊണ്ട് ഞാൻ മല ചവിട്ടും എന്ന് പ്രഖ്യാപിച്ച വളരെ എനിക്ക് ബഹുമാനിക്കാൻ തോന്നുന്ന എൻ്റെ സമകാലികയോ ഒരുപക്ഷെ എന്നെക്കാൾ ചെറുതാണെങ്കിൽ പോലും വളരെയേറെ ബഹുമാനം തോന്നുന്ന തൃപ്തി ദേശായി കേരളത്തിലെത്തിയ ആദ്യത്തെ വേദിയിൽ അവരോടൊപ്പം ആ വേദി പങ്കിടാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ഈശ്വരവിശ്വാസിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ആരാധനയ്ക്ക് കയറണമെന്നോ അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കാൻ കയറണമെന്നോ ഏതെങ്കിലും ബാങ്കുവിളിയിൽ പങ്കാളിയാകണമെന്നോ അൾത്താരയിൽ കയറണമെന്നോ ഒന്നും അത്തരം ആഗ്രഹങ്ങളില്ലാത്ത അല്ലെങ്കിൽ അതൊക്കെ വെറും വെറുതെയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ പോലും വ്രതമെടുത്തുകൊണ്ട് ഞാൻ മല ചവിട്ടും എന്ന തൃപ്തി ദേശായിയുടെ ആ പ്രഖ്യാപനത്തെ 1888 അരുവിപ്പുറത്ത് പുഴയിൽ നിന്ന് ഒരു കഷ്ണം കല്ല് മുങ്ങി തപ്പിയെടുത്തിട്ട് ഞാനിതാ ശിവപ്രതിഷ്ഠ നടത്തിയിരിക്കുന്നു എന്ന പ്രഖ്യാപനം ശ്രീനാരായണ ഗുരു നടത്തിയപ്പോൾ അന്ന് കേരളത്തിൻ്റെ സവർണ ഹൈന്ദവ മേധാവിത്വം എത്രമാത്രം ഞെട്ടിയിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയാണോ അന്ന് സവർണ മേധാവിത്വത്തെ അദ്ദേഹം വെല്ലുവിളിച്ചത്, അതിന് സമാനമായിട്ടുള്ള ഒരു പ്രഖ്യാപനമായിട്ടാണ് ഞാൻ മല ചവിട്ടും എന്ന തൃപ്തി ദേശായിയുടെ പ്രഖ്യാപനത്തെ ഞാൻ കാണുന്നത്. തീർച്ചയായും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി AKGയും അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ക്ഷേത്രത്തിൻ്റെ വഴികളിൽ കൂടി അവർണർ എന്ന് വിളിക്കപ്പെടുന്നവർക്കും നടക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നമുക്കറിയാം അന്ന് നടന്ന സമരങ്ങൾ ക്ഷേത്രത്തിൻ്റെ വൈക്കം ക്ഷേത്രത്തിൻ്റെ 50 വാര അകലെ വെച്ച് 3 ക്ഷേത്രത്തിൻ്റെ വഴികളിൽ കൂടി നടക്കും എന്ന് പ്രഖ്യാപിച്ച 3 സമര സേനാനികളെ 50 വാര അകലെ വെച്ച് അവർണർക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയാൻ അന്ന് കാത്തുനിന്നത് അന്നത്തെ സവർണ മാടമ്പിമാൾ, സവർണ ഗുണ്ടകൾ, പോലീസ് ഇവരെയൊക്കെ ആ തടയാൻ കാത്തുനിന്നവരുടെ മുന്നിൽ കൂടി 3 പേരാണ് അന്ന് വൈക്കം ക്ഷേത്രത്തിൻ്റെ വീഥികളിലേക്ക് കടക്കാൻ പോയത്. അവിടെയുണ്ടായ സംഘർഷവും നമ്മൾ ചരിത്രത്തിൽ വായിച്ചതാണ്. ആ സംഘർഷവും അതുപോലെയുള്ള ആ സമരത്തിനൊടുവിൽ ഒരാൾ കൊല്ലപ്പെടുക പോലും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ക്ഷേത്ര വഴികളിൽ പ്രവേശിക്കാനുള്ള അവകാശത്തിന് വേണ്ടി, ക്ഷേത്രത്തിൽ കയറാനുള്ള അവകാശം മനുഷ്യനായി ജനിച്ച എല്ലാവർക്കും ഉണ്ട് എന്ന് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അന്ന് നടത്തിയിരുന്നെങ്കിൽ ഇന്ന് ശബരിമലയിൽ പ്രവേശിക്കുമെന്ന് പറയുമ്പോൾ ഒരുപക്ഷെ തൃപ്തി ദേശായിയോടൊപ്പം നിൽക്കുമ്പോൾ എനിക്ക് അഭിമാനമുണ്ടെങ്കിലും ഒരു നിമിഷം എനിക്ക് ലജ്ജ തോന്നുകയാണ്. ഞാനൊരു ഈ സദസ്സിനോട് ചോദിക്കുകയാണ്, തൃപ്തി ദേശായി ജനുവരി 20 മല ചവിട്ടാൻ വരുമ്പോൾ നമ്മളിൽ എത്ര പേരുണ്ടായും തൃപ്തിയോടൊപ്പം അവരെ പിന്തുണച്ചുകൊണ്ട് ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ എത്ര പേരുണ്ടാവും? എൻ്റെ ഒരു ചോദ്യമാണ്, ഞാൻ സദസ്സിനോട് ചോദിക്കുകയാണ്, എത്ര പേരുണ്ടാവും തൃപ്തിയോടൊപ്പം മല ചവിട്ടാൻ? നമ്മൾ ലജ്ജ കൊണ്ട് തലകുനിക്കേണ്ടതാണ്. ഒരുപക്ഷെ ഈ സദസ്സിന് പറയാൻ കഴിയുമായിരിക്കും, ക്ഷേത്രത്തിൽ ശബരിമല ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി സ്ത്രീ വിമോചനം അല്ലെങ്കിൽ ലിംഗസമത്വം സാധ്യമാകും എന്നുള്ള വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതൊരു കാപട്യമാണെന്നേ ഞാൻ പറയൂ. കാരണം ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഒരു സ്ത്രീക്ക് ക്ഷേത്രത്തിൽ കയറാനുള്ള ആഗ്രഹം അത് സാധിക്കേണ്ടത് ഒരാധുനിക ജനാധിപത്യ സമൂഹം എന്നുള്ള നിലയിൽ അത് സാധിക്കേണ്ടതുണ്ട്. ഈ 2016 പോലും 1888 അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ ക്ഷേത്രത്തിൽ കയറാൻ AKGയും PKൃഷ്ണപിള്ളയും ഒക്കെ ക്ഷേത്രത്തിൽ കയറിയത് അവിടെ മണിയടിക്കാനോ അവിടെ പ്രാർത്ഥിക്കാനോ ഈശ്വര ഇത് കിട്ടാൻ വേണ്ടിയോ ഒന്നും ആയിരുന്നില്ല, മറിച്ച് അതൊരു ജനാധിപത്യ അവകാശമാണെന്ന് ആ അവകാശം നേടിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവുമായിട്ടാണ് അന്ന് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് വളരെ വിരലിലെണ്ണാവുന്നവർ, എനിക്ക് ആശങ്കയുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ നിന്ന് 100 പേരുമായി ഇവിടെ വരും ശബരിമലയിൽ കയറാനെന്ന് അവർക്ക് പറയേണ്ടി വന്നു. നമുക്കറിയാം സമീപകാലത്ത് പമ്പയിൽ
സ്ത്രീകൾ കുളിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊക്കെ ലജ്ജിക്കേണ്ടതാണ്. എന്തുകൊണ്ട്? ഞാൻ ഉൾപ്പെടെ എനിക്ക് ഞാൻ സ്വയം വിമർശനാത്മകമായി തന്നെ പറയുകയാണ്, അടുത്ത ദിവസം ഞങ്ങൾ പമ്പയിൽ കുളിക്കും, വെറും തോർത്തുമുണ്ടുടുത്തും ഞങ്ങൾ കുളിക്കും എന്ന് പറഞ്ഞ് പമ്പയിലേക്ക് പോകാൻ കേരളത്തിൽ ഒരു സ്ത്രീയും ഉണ്ടായില്ല. പമ്പയിലെ ബസ്സിൽ സ്ത്രീകൾ കയറരുത്, കാരണം ആർത്തവം. നമ്മളൊക്കെ ഫേസ്ബുക്കിൽ ആർത്തവത്തിനെതിരായി പോസ്റ്റുകളൊക്കെ ഇടുകയും വലിയ ആവേശം കാണിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും പമ്പ ബസ്സിൽ ഞങ്ങൾ കയറിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പോകാൻ ധൈര്യം നമുക്കുണ്ടായിട്ടില്ല. നമ്മൾ വളരെയേറെ ലജ്ജിക്കേണ്ടതാണ്. എങ്ങനെയാണ് നാം ഈ പറയുന്ന 19-ാം നൂറ്റാണ്ടിലെ കേരളം ഈ രീതിയിൽ എത്തിയതിൻ്റെ പിന്നിലുണ്ടായ ത്യാഗവും സഹനവും അതിനുവേണ്ടി വന്ന അന്നും ഒരു പക്ഷേ പന്തി ഭോജനം നടത്തുമ്പോൾ പരസ്പരം കണ്ടുകൂടാത്ത അല്ലെങ്കിൽ ഐത്തം വളരെ ശക്തമായി ആചരിച്ചിരുന്ന ഒരു സമൂഹത്തിൽ അന്നും സമൂഹം വളരെ വലിയ ചെറിയൊരു ശതമാനം മാത്രമായിരുന്നു അതിനെ അനുകൂലിച്ചിരുന്നത്. വലിയൊരു ശതമാനം ചട്ടമ്പികളുടെ നേതൃത്വത്തിൽ ആയുധങ്ങളുമായി വടിയുമായി നേരിടാൻ നിന്നിട്ടും അതിനെ നേരിടാനുള്ള ആർജവം നമ്മുടെ പൂർവികർ കാണിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ പിൻഗാമികൾ, നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി നവോത്ഥാന കേരളത്തിൻ്റെ പിൻഗാമികൾ അല്ലെങ്കിൽ പുരോഗമന കേരളത്തിൻ്റെ പിൻഗാമികൾ എന്നൊക്കെ നമുക്ക് അവകാശപ്പെടാൻ യാതൊരു അർഹതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളതിന് അർഹരല്ല, അല്ലെങ്കിൽ നമുക്ക് അതിന് കഴിയേണ്ടതാണ്. ഇന്ന് തൃപ്തി ദേശായി വരേണ്ട ആവശ്യമില്ല. ഈ ഒരു കാര്യം പറയുമ്പോൾ ഇത് മാത്രമല്ല, കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം ആരാധനാലയങ്ങളിലേക്ക് ഉള്ള പ്രവേശനം ആണ് എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് കേരളത്തിൽ പുതിയൊരു നവോത്ഥാന പ്രസ്ഥാനം, സ്ത്രീകളുടെ നവോത്ഥാന പ്രസ്ഥാനം കേരളത്തിൽ രൂപം കൊള്ളേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് നേരത്തെ വി പി സുഹ്റായിയുടെ സംസാരിച്ചു ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ച. ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനത്തെക്കാളും വിദ്യാഭ്യാസപരമായി വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിൽ നിന്നായിരുന്നു ഈ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള വളരെ ആരോഗ്യകരമായ ചർച്ച ഉയർന്നു വരേണ്ടിയിരുന്നത്. പക്ഷേ കേരളത്തിൽ സംഭവിച്ചത് മറിച്ചാണ്. അത്തരം ചർച്ചകളെ പോലും തടയിടുന്ന തരത്തിലാണ് പുരോഗമന പ്രസ്ഥാനത്തുള്ളവർ പോലും മുന്നോട്ട് വന്നത്. ഏകീകൃത സിവിൽ കോഡ് ബി ജെ പി അധികാരത്തിലിരിക്കുമ്പോൾ ബി ജെ പി സർക്കാരിന് ഹിന്ദുത്വ വർഗീയവാദികൾക്ക് കൃത്യമായ അജണ്ട ഉണ്ടായിരിക്കാം, അവർക്ക് ലക്ഷ്യങ്ങളുണ്ടായിരിക്കാം. പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളെയും അജണ്ടയെയും മറികടക്കുന്ന തരത്തിൽ ഏകീകൃത സിവിൽ കോഡിനെ കുറിച്ചുള്ള ചർച്ചകൾ വികസിപ്പിച്ചു കൊണ്ടുവരുകയും ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യേണ്ടിയിരുന്ന കേരളം വെറും വോട്ട് രാഷ്ട്രീയത്തെ മാത്രം കണ്ടുകൊണ്ട് അതിനെ ആ ചർച്ചയെ പോലും തടയിടുന്ന കാഴ്ചയുണ്ടായി. ഞങ്ങൾ എല്ലാ സിവിൽ കോഡുകൾ ഏകീകരിക്കണം, അല്ലെങ്കിൽ ഹിന്ദു കോഡല്ല, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് തുല്യ നീതി ലഭിക്കുന്ന സിവിൽ കോഡിന് ഞങ്ങൾ അനുകൂലമാണ് എന്ന് പറയുകയും ആ സിവിൽ കോഡ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളെ വഴിതിരിച്ച് വിടുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടു. തീർച്ചയായിട്ടും ബി ജെ പിയുടെ ലക്ഷ്യങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതാണ് ഇവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഏകീകൃത സിവിൽ കോഡിനെ, എനിക്ക് തോന്നുന്നു, പുരുഷാധിപത്യ മനോഭാവമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അതുപോലെ സ്ത്രീപക്ഷത്തു നിന്ന് ചിന്തിക്കുന്നവർ പോലും അതിനെ എതിർത്തത്, പറഞ്ഞത് വൈവിധ്യങ്ങളെ തകർക്കുന്ന ഒന്നാണ് എന്നാണ്. എന്താണ് ഈ വൈവിധ്യം? ഏകീകൃത സിവിൽ കോഡിലൂടെ ഇല്ലാതാക്കപ്പെടുന്നത് മുസ്ലിം സ്ത്രീകളുടെ നിഷേധിക്കപ്പെട്ട ജനാധിപത്യപരമായ ഒരു അവകാശങ്ങളുടെ തിരിച്ചെടുക്കലാണ് ഏകീകൃത സിവിൽ കോഡിലൂടെ നടപ്പിലാക്കപ്പെടേണ്ടിയിരുന്നത്. നമ്മുടെ വിവാഹ നിയമങ്ങളെ, അത് സിവിൽ കോഡിലൂടെ അല്ലെങ്കിലും, നേരത്തെ ഇന്ദിര സൂചിപ്പിച്ചു നമ്മുടെ കേരളത്തിലെ വിവാഹ രീതിയുടെ അല്ലെങ്കിൽ ഇന്നത്തെ വ്യവസ്ഥാപിത വിവാഹത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിച്ചു. ഈ വിവാഹത്തിൻ്റെ പൊള്ളത്തരം തുറന്നു കാണിക്കുകയും അല്ലെങ്കിൽ ആ രീതിയിലുള്ള മുന്നോട്ട് പോക്ക് സാധ്യമാവുകയും ചെയ്യുമായിരുന്ന അതിനെയും നമ്മുടെ കേരളം അടച്ചു കളഞ്ഞു. സ്ത്രീകളുടെ പ്രശ്നങ്ങളെ കേരളത്തിലെ എല്ലാ ജനങ്ങളും എല്ലാ പ്രസ്ഥാനങ്ങളും സ്ത്രീകളുടെ തുല്യതയെയും ജെൻഡർ ജസ്റ്റിസിനെയും തുല്യനീതിയെയും ഒക്കെ തത്വത്തിൽ അംഗീകരിക്കുന്നതാണ്. എനിക്ക് തോന്നലുണ്ട് പലപ്പോഴും കാര്യത്തോടടുക്കുമ്പോൾ അതിൽ നിന്ന് അതിലുള്ള പലതരം വൈരുദ്ധ്യങ്ങളിലൂടെ അതിനെ വഴിതിരിച്ചുവിടുന്ന കാഴ്ച. സ്ത്രീയുടെ പ്രശ്നങ്ങൾ ലൈംഗിക പീഡനത്തിൻ്റെ പ്രശ്നങ്ങൾ മാത്രമായി ചുരുക്കി കാണുന്ന ഒരു സമീപനവും കേരളത്തിലുണ്ട്. സ്ത്രീ പ്രശ്നങ്ങൾ ലൈംഗിക പീഡന പ്രശ്നങ്ങളാണ്, വളരെ സുഖമാണ്. ലൈംഗിക പീഡന പ്രശ്നങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിരന്തരമായി
ബലാത്സംഗ ഭീതി സമൂഹത്തിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് പുരുഷാധിപത്യ സമൂഹം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ നിലനിൽപ്പ് തന്നെയാണ് സ്ത്രീയുടെ ഭയം, നിരന്തരമായ ഭയം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് നിലനിൽക്കുകയാണ്. ഇനി റേപ്പ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ആ റേപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ കാരണം നീ തന്നെയാണ്, അല്ലെങ്കിൽ റേപ്പ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി സുരക്ഷിതത്വത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട്, സുരക്ഷിതമെന്നാൽ സ്വാതന്ത്ര്യം നിഷേധിക്കലാണ്, സ്വാതന്ത്ര്യം എന്നാൽ അഴിഞ്ഞാട്ടമാണ് എന്ന തരത്തിൽ സുരക്ഷിത ഭീതിയും ബലാത്സംഗ ഭീതിയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് നിലനിൽക്കുന്ന ഒരു പുരുഷാധിപത്യ സമൂഹമാണ് കേരളത്തിലേതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഭയത്തെ മറികടക്കാൻ എപ്പോൾ സ്ത്രീ സന്നദ്ധമാകുന്നോ, ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു ശരീരമല്ല എൻ്റേത്, ആ പദവി, ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ശരീരം എന്ന പദവി എനിക്ക് വേണ്ട, അതിനെ മറികടക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് സ്ത്രീകൾ പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു. അതിനാദ്യം വേണ്ടത് ഈ ഭയത്തെ മറികടന്നുകൊണ്ട് മാനസികമായും ശാരീരികമായും ഉണ്ടാകേണ്ട ശാക്തീകരണമാണ്. അതില്ലാതെ സ്ത്രീ ശാക്തീകരണം സാധ്യമാകും എന്ന് തോന്നുന്നില്ല. നിരന്തരമായ സ്ത്രീ ശാക്തീകരണ ബോധവൽക്കരണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുകയാണ്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിലും സർക്കാരിൻ്റെ നേതൃത്വത്തിലും ഒക്കെ സ്ത്രീ ശാക്തീകരണം നടക്കുകയാണ്. ഇവിടെ ഇന്ന് നടക്കുന്നത് ഒരു സ്ത്രീ ശാക്തീകരണ സെമിനാർ എന്നായിരുന്നെങ്കിൽ സദസ്സിൽ ഒരുപാട് സ്ത്രീകളെ കൊണ്ടിരുത്തും, ഒരുപാട് സ്ത്രീകൾ വരും, വന്നിരുന്ന് നിരന്തരമായി ഈ ഭയം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, ബലാത്സംഗ ഭീതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ ഇങ്ങനെ ബോധവൽക്കരിച്ചുകൊണ്ടേയിരിക്കും. ആ ബോധവൽക്കരണം കൊണ്ട് സ്ത്രീ ശാക്തീകരിക്കപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ ബോധവൽക്കരണം മുഴുവൻ, തീർച്ചയായിട്ടും ബോധവൽക്കരണം കൊടുക്കേണ്ടത് സ്ത്രീ സമൂഹത്തിനല്ല, പുരുഷ സമൂഹത്തിനാണ്. എങ്ങനെയാണ് ഒരു ആധുനിക ജനാധിപത്യ സമൂഹമാകേണ്ടത്, സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ജനാധിപത്യം എങ്ങനെ കൊണ്ടുവരാം എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കേണ്ടത്, ഈ നിരന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ബലാത്സംഗ ഭീതിയല്ല. നമുക്കറിയാം ഏത് സദസ്സിലും ഇവിടെ ആയാൽ പോലും ഒരു ചർച്ചയ്ക്ക് ബലാത്സംഗത്തിൻ്റെ കാരണങ്ങളിലേക്ക് ചർച്ച പോവുകയാണെങ്കിൽ ആദ്യമെത്തുക സ്ത്രീയെ നിന്റെ വസ്ത്രധാരണമാണ്. നമുക്കറിയാം ചുരിദാർ ധരിച്ചുകൊണ്ട് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കയറരുത്, പത്മനാഭന് എന്തെങ്കിലും തോന്നും എന്ന രീതിയിൽ കേരളത്തിൽ അതിനെ എതിരായ ശബ്ദം ഉയർന്നു വന്നപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, കേരളത്തിൽ നിന്ന് എന്ത് മറിച്ചുള്ള ശബ്ദമാണുണ്ടായത്. അപ്പോൾ വസ്ത്രധാരണത്തെക്കുറിച്ച്, നിൻ്റെ വസ്ത്രം മാന്യമായിരിക്കണം, ഏതാണ് ഈ മാന്യത, ആ രീതിയിലേക്കുള്ള, അത് കാരണം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണെങ്കിലും പലപ്പോഴും ഈ ഇവിടെ ഇരിക്കുന്നവരിൽ പോലും എൻ്റെ പല സുഹൃത്തുക്കളോടും വളരെ തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരൊക്കെ പറയും ലെഗിൻസ് ധരിച്ചുകൊണ്ട് നടക്കുന്നത് കുറച്ച് മോശമാണ്, ഇറുകിയ ജീൻസ് ഇടുന്ന, ഇറുകിയ ടീഷർട്ട് ഇടുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇറുകിയ ടീഷർട്ട് ഇടുന്നു, എനിക്ക് രണ്ട് ഉന്തി നിൽക്കുന്ന രണ്ട് മുലയുണ്ട്, അത് ഇറുകിയ ഷർട്ട് ഇട്ടാലും ലൂസ് ഷർട്ട് ഇട്ടാലും ഈ മുല എൻ്റെ വസ്ത്രത്തിൻ്റെ ഉള്ളിലുണ്ട്, പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് വികാരമുണ്ടാകുന്നെങ്കിൽ നിങ്ങളുടേതാണ് കുഴപ്പം. ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തീവണ്ടിയിൽ എൻ്റെ തൊട്ട് മുന്നിൽ രണ്ട് സീറ്റിലായിട്ടിരിക്കുമ്പോൾ എൻ്റെ തൊട്ട് മുമ്പിൽ പാൻസ് ഇൻസൈഡ് ആക്കിയിട്ട് നല്ല മുഴച്ചു നിൽക്കുന്ന ലിംഗവുമായിരിക്കുന്ന പുരുഷനെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്കും ഇത്തരം വികാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാനതിനെ നിയന്ത്രിക്കുന്നത് എൻ്റെ ജനാധിപത്യ ബോധം കൊണ്ടാണ്. ഒരു പക്ഷേ അതിൽ എനിക്ക് തൊടാൻ തോന്നാത്തത് എൻ്റെ ജനാധിപത്യ ബോധം കൊണ്ടാണ്. ആ ബോധമുണ്ടാകുന്ന പുരുഷനാകുന്നതിന് പകരം നിങ്ങളുടെ വസ്ത്രങ്ങളെ ഒതുക്കി വെക്കുക. അതുപോലെ തന്നെയാണ് ആർത്തവത്തെക്കുറിച്ച് എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ദൈവങ്ങളൊക്കെ പെണ്ണിൻ്റെ കാലിൻ്റെ ഇടയിലേക്ക് നോക്കിയിരിക്കുന്നത് എന്തിനാണ്? അവിടെ നിന്ന് രക്തം വരുന്നുണ്ടോ, അവിടെ എന്താ ശുദ്ധിയാണ് കൊണ്ട് എന്ന് കാലിൻ്റെ ഇടയിലേക്ക് നോക്കിയിരിക്കുന്ന ദൈവങ്ങളാണെങ്കിൽ ആ ദൈവങ്ങളെ വേണ്ടാന്ന് വെക്കാൻ കേരളത്തിലെ നമ്മുടെ പുരോഗമന സ്ത്രീകൾ തയ്യാറാകേണ്ടതാണ്. എൻ്റെ ശുദ്ധിയും വിശുദ്ധിയും എൻ്റെ കാലിൻ്റെ ഇടയിലല്ല, മറിച്ച് വിശ്വാസിയാണെങ്കിൽ ആ വിശുദ്ധിയും ശുദ്ധിയുമൊക്കെ മറ്റു തരത്തിലാണ്. അപ്പോൾ ഈ രീതിയിൽ ക്ഷേത്രത്തിലേക്കുള്ള അല്ലെങ്കിൽ ലൈംഗികാക്രമണ ഭീതി സൃഷ്ടിക്കുമ്പോൾ ദൈവത്തെപ്പോലും ഈ രീതിയിൽ ഭയപ്പെടേണ്ട തരത്തിലേക്ക് പ്രചരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള ഒരാർജവം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാനസികമായും ശാരീരികമായുമുള്ള സന്നദ്ധതയാണ് സ്ത്രീകൾക്കുണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പെൺകുട്ടികൾക്കുണ്ടാക്കി കൊടുക്കേണ്ടത്.
മാനസികമായ സന്നദ്ധത. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു ശരീരമല്ല, ആ ശരീരത്തിൻ്റെ പദവി വേണ്ട എന്ന് പെൺകുട്ടിയെ പഠിപ്പിക്കുക. വളരെ ചെറുപ്പം മുതൽ അവളെ ശരീരകേന്ദ്രീകൃതമായി വളർത്തുന്നത് നമ്മൾ ഓരോരുത്തരും പുനരാലോചിക്കേണ്ടതാണ്. ഓരോ പെൺകുട്ടിയെയും നമ്മൾ വളർത്തുന്നത് ശരീരകേന്ദ്രീകൃതമായിട്ടാണ്. അവൾക്ക് വാങ്ങിക്കൊടുക്കുന്ന ഓരോ കല്ലുമാലയും ഓരോ ആഭരണങ്ങളും ഒക്കെ അവളെ ശരീരകേന്ദ്രീകൃതമാക്കി മാറ്റുന്നതിൽ. ഞാനൊരു പ്രൈമറി സ്കൂൾ അധ്യാപികയാണ്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, വളരെ കല്ലുമാലയും മറ്റ് ആഭരണങ്ങൾ ശരിയാണ്, നമുക്ക് ചെറിയ കുട്ടികളെ സുന്ദരികളാക്കാനോ ഒക്കെ ആഗ്രഹമുണ്ടാകും. പക്ഷേ ഇതിട്ട് വരുന്ന കുട്ടി, ഒരാൺകുട്ടിക്ക് നമ്മൾ ഒരിക്കലും ഈ രീതിയിൽ അവരെ അണിയിച്ചൊരുക്കാൻ നമ്മൾ തയ്യാറാകാത്തത് അതൊരു ശരീരമല്ല, മറിച്ച് ഇതൊരു ശരീരമാണ്. മറ്റുള്ളവരെ കാണിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി അണിയിച്ചൊരുക്കേണ്ട ഒരു സൗന്ദര്യ വസ്തുവാണ് എന്ന പുരുഷാധിപത്യ ബോധം. മുതലാളിത്തത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള, അവന് ലാഭമുണ്ടാക്കാനുള്ള ഒരു ഒന്ന് സ്ത്രീ ശരീരം എന്ന ഒരു ബോധം. മറിച്ച് ഈ ഭാഗത്ത് വളരെ പരിഭാവനമായി കാത്തിരക്ഷി സൂക്ഷിക്കേണ്ട, ഭാവിയിൽ ഒരു പുരുഷന് മാത്രം തൊടാൻ അവകാശമുള്ള, കാത്തുരക്ഷിക്കേണ്ട ഒരു ശരീരം, ഈ രണ്ട് വൈരുദ്ധ്യങ്ങൾക്കിടയിൽ സംഘർഷം അനുഭവിക്കുന്ന സ്ത്രീയെ ഭയപ്പെടുത്തി നിലക്കി നിർത്തുകയാണ്. ഈ ഭയത്തെ മറികടക്കുക, മാനസികമായി മറികടക്കുക, അതുപോലെ ശാരീരികമായി മറികടക്കേണ്ടത് ഓരോ പെൺകുട്ടിയും കായിക വിനോദങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന. എൻ്റെ ബാല്യത്തിൽ ഞാൻ ആഗ്രഹിച്ചിരുന്നു കായിക വിനോദങ്ങളെ, സ്കൂളിലെ ഗ്രൗണ്ടുകളിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോൾ അടുത്ത തലമുറയിലെങ്കിലും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. വൈകുന്നേരങ്ങളിൽ കൂട്ടത്തോടെ കളിക്കുന്ന ആൺപെൺ സൗഹൃദങ്ങളെ ഞാൻ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത് വെറുമൊരു സ്വപ്നമായി മാത്രം ഇന്നും നിലനിൽക്കുകയാണ്. കളിസ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന കായിക ശേഷിയും കുടുംബത്തിലെ അധികാര ബോധത്തിൽ നിന്ന് കിട്ടുന്ന മാനസിക ശക്തിയുമാണ് ഇന്ന് ഒരു ലൈംഗിക പീഡകനായി പുരുഷനെ മാറ്റുന്നതെങ്കിൽ അതിനെ മറികടക്കാൻ കളിസ്ഥലത്ത് നിന്ന് തന്നെ കായിക ശേഷി ആർജിക്കേണ്ടതുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ച് ഇടകലർന്ന് കളിച്ച്, ഇടകലർന്ന് വളർന്ന്, ക്ലാസ് മുറികളിൽ ഇടകലർന്നിരുന്ന് വളരുന്ന ഒരു സമൂഹം, അവിടെയാണ് സ്ത്രീ പുരുഷ ബന്ധങ്ങൾ ജനാധിപത്യവൽക്കരിക്കുക. നഴ്സറി ക്ലാസ് മുതൽ വ്യത്യസ്ത വരികളിൽ നിർത്തി വെവ്വേറെ ബെഞ്ചുകളിലിരുത്തി നമ്മൾ വളർത്തിയെടുക്കുന്നത് ഈ ഒരു ബോധമാണ്. നീ ആണ്, നീ പെണ്ണ്, ഇതൊരു ശരീരം എന്ന ആ ബോധത്തെ മറികടക്കാൻ ആൺപെൺ സൗഹൃദങ്ങൾക്കിടം കൊടുക്കുകയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒന്നിച്ച് ഇടകലർന്ന് വളരാൻ അനുവദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് ഉണ്ടാകേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അധികാരത്തിലുള്ള പങ്കാളിത്തം, ഈ അധികാരത്തിലുള്ള പങ്കാളിത്തം നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കേരളത്തിലെ വളരെ ചുരുങ്ങിയ സ്ത്രീകൾ ഒരു മുദ്രാവാക്യം ഉയർത്തിയിരുന്നു. രാഷ്ട്രീയ പാർട്ടികൾ 50% സീറ്റ് സ്ത്രീകൾക്ക് നൽകുന്നില്ലെങ്കിൽ സ്ത്രീകളുടെ വോട്ട് നോട്ടയ്ക്കായിരിക്കണം എന്നൊരു ക്യാമ്പയിൻ തുടക്കം കുറിച്ചപ്പോൾ കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീവാദികളും അന്ന് പറഞ്ഞത്, ഈ സമയത്ത് ഇത് ഉന്നയിക്കുകയാണെങ്കിൽ ഇത് ഫാസിസത്തിനാവും ശക്തി പകരുക, കാരണം നോട്ട പ്രയോഗിക്കുമ്പോൾ നഷ്ടപ്പെടുന്ന വോട്ടുകൾ അത് ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകളാണ്, അതിന് നഷ്ടം വരാതിരിക്കാൻ, ഫാസിസം വരാതിരിക്കാൻ നിങ്ങൾ നോട്ടയ്ക്കുള്ള ക്യാമ്പയിൻ നിർത്തിവെക്കണം എന്നാവശ്യപ്പെടുകയാണ് ചെയ്തത്. തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന ഇടതുപക്ഷം, നമുക്കറിയാം അതിൻ്റെ ഫാസിസം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ചർച്ചകൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എപ്പോഴും സഹിക്കുക, അതായത് സീറ്റ് നിയമസഭയിൽ 50% സീറ്റ് ചോദിക്കുന്നവരിൽ 10% താഴെ മാത്രം സ്ത്രീകൾ നിയമസഭയിലുള്ള ഒരു സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് സ്ഥാനാർത്ഥിത്വം ചോദിച്ചപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഫാസിസം വരും. ഏകീകൃത സിവിൽ കോഡിലൂടെ സ്വത്തവകാശവും വിവാഹ ബന്ധങ്ങളിലെ ജനാധിപത്യവൽക്കരണവും ഒക്കെ സാധ്യമാകുമെങ്കിൽ നിങ്ങളിപ്പോൾ മിണ്ടരുത്, കാരണം നിങ്ങൾ ക്ഷമിക്കുക, കാരണം ഫാസിസമാണ് ശക്തിപ്പെടുക. ഈ ഫാസിസം എന്ന ഫാസിസം തീർച്ചയായിട്ടും നമ്മുടെ പടിവാതിക്കൽ നിൽക്കുന്നു. പക്ഷേ അതിനുവേണ്ടി സ്ത്രീകൾ തൻ്റെ അവകാശങ്ങൾ ചോദിക്കരുത്, സ്ത്രീകളോടാണ് ആവശ്യപ്പെടുന്നത്, എല്ലാ മതങ്ങളും ആവശ്യപ്പെടുന്നത്, നിങ്ങൾ എല്ലാ മതങ്ങളെയും നിലനിർത്താൻ,
അതിൻ്റെ ബിംബങ്ങൾ സ്വീകരിക്കാൻ, പർദ്ദ ധരിക്കാനായാലും സിന്ദൂരം വാരിത്തേക്കാനായാലും താലി ധരിക്കാൻ ഒക്കെ ആവശ്യപ്പെടുന്നത് സ്ത്രീകളോടാണ്. ഒരിക്കലും ഇതിൻ്റെ ചിഹ്നങ്ങളെയൊന്നും പുരുഷൻ നിലനിർത്തേണ്ടി വരുന്നില്ല. ഒരാധുനിക ജനാധിപത്യ സമൂഹമായി മാറുന്ന ഘട്ടത്തിൽ നമുക്കറിയാം കേരളത്തിലെ ആണിൻ്റെയും പെണ്ണിൻ്റെയും വസ്ത്രവും അതുപോലെ അവർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പും മുടിയും ഇതുപോലെയുള്ളതൊക്കെ ആഭിജാത്യത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ ചിഹ്നങ്ങളായിരുന്നെങ്കിൽ, ആധുനിക സമൂഹമായി മാറുന്ന ഘട്ടത്തിൽ പുരുഷൻ ഇത്തരം ചിഹ്നങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പോൾ ആ ചിഹ്നങ്ങൾ നിലനിർത്താൻ ഇന്നും സ്ത്രീകളെ നിർബന്ധിക്കുകയാണ്. നമ്മൾ ഓരോരുത്തരും ഈ ലിംഗനീതിയെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ കുട്ടികളെ നമ്മൾ പേരിടുമ്പോൾ ഒരു വാല്, ഒരു പക്ഷേ പുരോഗമനകാരികളൊക്കെ ജാതി വാൽ ഒഴിവാക്കിയിട്ടുണ്ടാവും, പക്ഷേ അച്ഛൻ്റെ ഒരു വാല്. ഈ ലിംഗ സമത്വം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഈ വാല് ഇനിയെങ്കിലും ഈ വാല് നമ്മുടെ മക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാതിരിക്കുക. അമ്മയുടെ വാല് ആർക്കും വേണ്ട, അച്ഛൻ്റെ വാലേ വേണ്ടൂ. ഈ അച്ഛൻ്റെ വാല് വെച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ ലിംഗനീതിയെക്കുറിച്ച് പറയുന്നു. നമുക്ക് ജാതിയില്ല എന്ന പ്രഖ്യാപനം നടത്താൻ പിള്ളമാരും ആചാര്യമാരും അല്ലെങ്കിൽ നായർമാരും നിന്നുകൊണ്ട് നമുക്ക് ജാതിയില്ല പ്രഖ്യാപനം നടത്തുമ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. അധികാരത്തിലേക്കുള്ള പങ്കാളിത്തം, അതുപോലെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള സ്വാശ്രിത ബോധം നമ്മുടെ ഓരോ മക്കളെയും, ഞാനിവിടെ പറയുന്ന ഈ സദസ്സിൽ വലിയൊരു പെൺകുട്ടികളുടെ ഒരു സദസ്സായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെയായിരിക്കില്ല പറയേണ്ടി വരിക, നമ്മുടെ ഓരോ പെൺമക്കളെയും 18 വയസ്സാകുമ്പോൾ കല്യാണം കഴിപ്പിച്ച് എങ്ങനെ അയക്കാം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ സ്വന്തം കാലിൽ നിൽക്കാൻ സന്നദ്ധമാകുന്നതുവരെ അവരെ, ഓരോ പെൺകുട്ടിയും അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാരം, ഈ ഭാരത്തെ എൻ്റെ തലയിൽ നിന്ന് മറ്റൊരുത്തൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാനുള്ള ആ ചിന്തയെ മറികടന്നുകൊണ്ട് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാക്കിയെടുക്കുക. വളരെ ഓമനിച്ച് വളർത്തുന്ന ഈ പെൺകുട്ടികൾ നാളെ മറ്റൊരുത്തൻ്റെ വീട്ടിൽ പോയി അവൻ്റെ അടിവസ്ത്രം കഴുകാൻ, അവിടുത്തെ അടുക്കളയിലെ പാത്രം കഴുകാൻ എനിക്ക് തോന്നുന്നില്ല സ്നേഹമുള്ള ഒരച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഒരു സ്വന്തം കാലിൽ നിൽക്കുന്നതിന് മുമ്പ് മറ്റൊരുത്തൻ്റെ അടിവസ്ത്രം അലക്കാൻ, വേറൊരു വീട്ടിലെ പാത്രം കഴുകാൻ നമ്മുടെ പെൺമക്കളെ പറഞ്ഞയക്കുന്നതിന് തുല്യമാണ്. നമുക്കറിയാം കേരളത്തിൽ വിവാഹമോചനങ്ങൾ കൂടി വരുന്നതായിട്ട്, അതിൽ ആശങ്കപ്പെടുന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടാണ് ഞാൻ ഈ വിവാഹമോചനങ്ങളെ കാണുന്നത്. കാരണം ഇത്തരമൊരു കുടുംബത്തിൽ നിൽക്കാൻ സന്നദ്ധയല്ല എന്ന് പെൺകുട്ടി പറയുന്നതിൻ്റെ ഒരു ഒരു വെളിപ്പെടുത്തലാണ് ഇത്തരം വിവാഹമോചനങ്ങൾ എന്നാണ് ഞാൻ കാണുന്നത്. ഒരു പക്ഷേ അതിലൊരുപാട് സംശയങ്ങളുണ്ടാകാം, ചർച്ചകളുണ്ടാകാം, ഞാൻ അതിന് തയ്യാറാണ് അതിൽ സംസാരിക്കാൻ. അപ്പോൾ ഈ പറയുന്ന 20 മിനിറ്റാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന ലിംഗനീതിയും അല്ലെങ്കിൽ സ്ത്രീ പുരുഷ ബന്ധങ്ങളുടെ ജനാധിപത്യവൽക്കരണവും ഒക്കെ സാധ്യമാകുന്ന തരത്തിൽ കേരളത്തിൽ ഒരു നവോത്ഥാന പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാർ എന്ന് നമ്മൾ അവകാശപ്പെടുന്നുണ്ടെങ്കിൽ സ്ത്രീകളുടെ ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ് കേരളത്തിൽ ഇനി ഉയർന്നു വരേണ്ടത്. ആ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ടത് കാലങ്ങളായി പാർശ്വവൽക്കരിക്കപ്പെട്ട, നീതി നിഷേധിക്കപ്പെട്ട ഒരു സമൂഹമാണ് അതിൻ്റെ മുന്നിൽ നിൽക്കേണ്ടത്. സ്ത്രീ സമൂഹവും അതുപോലെ സ്ത്രീകളും പുരുഷനും അല്ലാത്ത എന്ന് നമ്മൾ വിളിക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സും അതുപോലെ ജാതീയമായി അവശതകൾ അനുഭവിക്കുന്ന വിഭാഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സ്ത്രീകളുടെ നേതൃത്വത്തിൽ ഒരു നവോത്ഥാന, പുതിയൊരു നവോത്ഥാന പ്രസ്ഥാനം രൂപം കൊള്ളേണ്ടതുണ്ട്. ഒരുപാട് സംഘർഷങ്ങൾ സമൂഹത്തിലുണ്ടാവും. ജീവിതത്തിൻ്റെ സമര മേഖലകളിലും നിലനിൽക്കുന്ന സ്ത്രീ വിവേചനങ്ങളെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ഈ വിവേചനങ്ങളെ മാറ്റിമറിക്കുന്നതിനുള്ള സമരങ്ങൾ തീർച്ചയായിട്ടും പുരുഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ഇന്ന് വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് സൗകര്യങ്ങൾ നഷ്ടപ്പെടേണ്ടി വരും. പക്ഷേ ഒരാധുനിക ജനാധിപത്യ സമൂഹത്തിലേക്കുള്ള മുന്നോട്ട് പോക്ക് എന്ന നിലയിൽ അതിനെ ഉൾക്കൊള്ളാനും സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ ചാലകശക്തിയാകാനും നവോത്ഥാനത്തിൻ്റെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്ന കേരളത്തിലെ പുരുഷ സമൂഹം സന്നദ്ധമാകുകയും സ്ത്രീകളുടെ നേതൃത്വത്തിൽ അത്തരം ഒരു മൂവ്മെൻ്റ് രൂപം കൊള്ളുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളീ പറയുന്ന ലിംഗനീതിയും ലിംഗസമത്വവും ഒക്കെ സാധ്യമാകുമെന്നും
സ്ത്രീയുടെ പ്രശ്നം വെറും ലൈംഗിക പീഡനത്തിൻ്റെ പ്രശ്നം മാത്രമല്ലെന്നും നിലനിൽക്കുന്ന ലിംഗാധിപത്യ സമൂഹത്തിലെ ലിംഗാധിപത്യ വ്യവസ്ഥ ഇല്ലാതാകുമ്പോൾ ഈ പറയുന്ന ലൈംഗിക പീഡനങ്ങളും സ്ത്രീകൾക്കുടെ മനുഷ്യാവകാശ ലംഘനങ്ങളും ഒക്കെ ഇല്ലാതാകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ സ്ത്രീയായിരിക്കുന്നത് കൊണ്ട് മാത്രം നിഷേധിക്കപ്പെടുന്ന ഏതിടം നേടിയെടുക്കാനും സ്ത്രീകൾ നടത്തുന്ന എല്ലാ സമരത്തിനും എൻ്റെ പിന്തുണയുണ്ടാകുമെന്നും അതുകൊണ്ട് തന്നെ തൃപ്തി ദേശായി നയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തൃപ്തി ദേശായി കേരളത്തിൽ നടത്താൻ പോകുന്ന സമരത്തിന് എൻ്റെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.